വി ടി എ ടെലിവിഷൻ 2020 സ്വാഗതം. എൻ്റെ ഈ ചാനൽ കുറേ പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ കുറേ പേർ കുറേ നേരം ഇന്ന് കണ്ടിട്ടുണ്ട്, അവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേര് ത്രികോണമിതി എന്നാണ്. ആദ്യമായി ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുകയാണ്. അതിനുശേഷം ഈ തിയറിയുമായി ബന്ധപ്പെട്ട ഏതാനും കണക്കുകൾ കൂടി ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. ആദ്യമായി ABC എന്നൊരു മട്ട ത്രികോണം പരിഗണിക്കൂ. ഇതിലെ രണ്ടു വശങ്ങൾ 3 സെന്റിമീറ്ററാണ്. അവയ്ക്കിതിലുള്ള കോണുകൾ എത്രയാണെങ്കിൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു മട്ടത്രികോണമായതുകൊണ്ട് ഈ ACയുടെ നീളം നമുക്ക് കാണാം. എന്താണ് റൂട്ട് ഓഫ് 3² + 3² സമ റൂട്ട് ഓഫ് 9 + 9 സമ റൂട്ട് 18. ആ റൂട്ട് പാറ്റേൺ മാറ്റി നമുക്ക് റൂട്ട് ഓഫ് 9 × 2 എന്ന് എഴുതാം. ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 × √2 കിട്ടും. റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ √9 × √2 = 3 × √2 കിട്ടും. അപ്പോൾ AC എന്ന വശത്തിന് നീളത്തിട്ട് 3 √2 കിട്ടി. അപ്പോൾ ഈ വശം 3 ആണ്, ഈ വശത്തിനാണ് 3 ആണ്, ഈ വശത്തിലേക്ക് 3√2. അതായത് ഈ 3 വശങ്ങളുടെ അംശബന്ധം 3:3:3√2 ആണ്. അതായത് 1:1:√2. അതായത് കോണളവുകൾ 45, 45, 90 ആയ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 1:1:√2 എന്ന അനുപാതത്തിൽ ആയിരിക്കും. ഇനി നോക്കൂ, നമുക്കൊരു മട്ടത്രികോണമുണ്ട്. ഞാൻ ഈ കോൺ പരിഗണിച്ചു. ഈ കോൺ 45 ഡിഗ്രിയാണ്. നമ്മൾ പരിഗണിക്കുന്ന കോൺ ഇതാണെങ്കിൽ ഇതിന് എതിരെയുള്ള വശം എന്തായിരിക്കും? എതിർവശമായിരിക്കും. ഈ കോണിന് എതിരെയുള്ള വശം എന്തായിരിക്കും? എതിർവശമായിരിക്കും. ഈ 90 ഡിഗ്രിക്ക് എതിരുള്ള വശം എന്തായിരിക്കും? കാരണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വശം എന്തായിരിക്കും? സമീപ വശമാണ്. അതായത് 45 എന്ന ഈ കോണളവ് പരിഗണിച്ചാൽ ഈ 45 എതിരെയുള്ള വശമാണ് എതിർവശം, അത് തൊട്ടടുത്ത വശമാണ് സമീപവശം, ഈ 90 ന് എതിരെ എപ്പോഴും എന്തായിരിക്കും? കാരണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമവാക്യമുണ്ട്, എതിർവശം സമം, അതായത് ഈ വശം എതിർവശം സമം അതിനെതിരെയുള്ള കോണിന്റെ സൈൻ, സൈൻ 45 × കർണം. ഇങ്ങനെ സൂത്രവാക്യം ഉണ്ട്. അപ്പൊ എതിർവശം സമം സൈൻ 45 × √ എന്താണ്? കർണം. ഇവിടെ എതിർവശത്തിനാണ് AB ആണ്. AB സമം സൈൻ 45 × കർണം പറഞ്ഞാല് AC ആണ്. അത് എഴുതി. ഇവിടെ ABയുടെ നീളത്തിനാണ് 1 ആണ്. 1 സമം സൈൻ 45 × √2. അപ്പൊ 1 സമം സൈൻ 45 × √2. ഇനി ഗുണിക്കാൻ √2 പോയാല് 1/√2 = സൈൻ 45. അപ്പൊ AB സമം എന്താണ്? AB സമം സൈൻ 45 × AC. അതായത് 1 സമം സൈൻ 45 × √2. ഈ ഗുണിക്കാൻ √2 പോന്നാല് 1/√2 = സൈൻ 45. അപ്പൊ സൈൻ 45 വരത്തിലാണ്, 1/√2 ആണ്. ഇനി നോക്കൂ, ഞാൻ ഈ കോണത്തിനെ പരിഗണിച്ചു. ഇനി വേറെ സൂത്രം പറഞ്ഞാല് സമീപവശം സമം സമീപത്തുള്ള കോണിന്റെ കോസ് ഇൻറ്റു കാരണം. ഇതാ ഞാൻ പരിഗണിക്കുന്ന കോൺ ഇതാണ്. അപ്പൊ ഈ സമീപവശമാണാല് ഈ കോണിന്റെ കോസ് എന്താണ്? കോസ് 45 × √2. കാരണം എന്താണ്? √2. അപ്പോൾ സമീപവശമാണ് BC ആണ്. BC സമം കോസ് 45 × ഈ കർണം എന്താണ്? AC എന്നാണ്. BC സമം കോസ് 45 × AC. ഇതിൽ BC നീളത്തിലാണ് 1 ആണ്. 1 സമം കോസ് 45 × AC എന്നാല് √2 ആണ്. ഈ ഗുണിക്കാൻ √2 പോന്നാല് 1/√2 = കോസ് 45 ആണ്. അപ്പോ നമ്മൾ വട്ടത്രികോണം പരിഗണിച്ചാല് അതിൽ ഏതെങ്കിലും ഒരു കോൺ പരിഗണിക്കുകയാണെങ്കിൽ അതിന്റെ എതിർവശം സമം സൈൻ 45 × കർണവും കോസ് എന്തായിരിക്കും? കോസ് 45 സമീപവശം എന്തായിരിക്കും? സമീപവശം സമം കോസ് 45 × √2 ആയിരിക്കും. ഇനി
വേറെ മട്ടത്തിൽ കോണെത്തും. അതിൽ കുറവുകൾ 30, 60, 90 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കണ്ടുപോകുന്ന നമുക്ക് റേഷ്യോ ഉണ്ടാക്കാം. എന്നാൽ 30 നേരം എന്തായിരിക്കും? 1 ആയിരിക്കും. 60 നേരം എന്തായിരിക്കും? √3 ആയിരിക്കും. 90 നേരം എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിൽ ഏറ്റവും ചെറിയ കോൺ 30 ഡിഗ്രി ആയതുകൊണ്ട് ഈ അളവുകളിൽ ഏറ്റവും ചെറുത് ഇവിടെ ആയിരിക്കും 1. ഏറ്റവും വലിയ കോണ് 90 ആണെങ്കിൽ അതിനെതിരായിരിക്കും ഏറ്റവും വലിയ വശം 2. അതിനിടയിൽ ഒന്ന് വരുന്നതാണെന്ത്? 60. അതെന്തായിരിക്കും? 1 ന്റെയും 2 ന്റെയും ഇടയിലെ വാല്യൂയായ 1.73 ആയിരിക്കും. അതായത് √3 ആയിരിക്കും. സമീപവശം സമം സമീപത്തുള്ള കോണിന്റെ കോസ് ഇൻറ്റു കാരണം. ഞാൻ 30 ഡിഗ്രി പരിഗണിച്ചു. ഈ കോൺ 30 ആണെങ്കിൽ, ഈ 30 ഡിഗ്രി ആണ് പരിഗണിക്കുന്ന കോണെങ്കിൽ അതിനെതിരെയുള്ള വശമാണ് എതിർവശം. ഈ 90 എതിരെയുള്ള വശമാണ് കാരണം. ഈ കാണുന്നത് എന്താണ്? സമീപ വശമാണ്. ഈ കാണുന്നത് എന്താണ്? സമീപ വശമാണ്. അപ്പോ എ ബി സമം എന്തായിരിക്കും? സമീപവശം സമം കോസ് ഇൻറ്റു കാരണം. അപ്പൊ കോസ് 30 ഇൻറ്റു എന്താണ്? കാരണം. അതായത് √3 സമം കോസ് 30 ഇൻറ്റു കാരണം എന്താണ്? 2. ഈ ഗുണിക്ക് 2 പോകാൻ ഉണ്ടായിരിക്കും √3/2 സമം കോസ് 30. ഇനി 60 എന്ന കോൺ പരിഗണിക്കുക. ഈ 60 എന്ന കോൺ പരിഗണിക്കുമ്പോ ഇതിന്റെ സമീപവശത്തുള്ള വശം എന്താണ്? BC ആണ്. BC സമം കോസ് 60 ഇൻറ്റു 2. അതായത് BC 1 സമം കോസ് 60 ഇൻറ്റു 2. ഈ ഗുണിക്ക് 2 എന്ന് പറഞ്ഞാൽ ഹരിക്കാൻ 2 മാറി. അപ്പോൾ 1/2 സമം കോസ് 60. അപ്പൊ നമ്മൾ കോസ് 30 കണ്ടു, കോസ് 60 കണ്ടു, രണ്ടും പഠിച്ചു വെക്കണം. ഇവിടെ അടുത്ത് നോക്കൂ. നമുക്കറിയാം ഞാൻ പരിഗണിക്കുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ അതിന് എതിർവശം എന്താണ്? എതിർവശം സമം sin 30 ഇൻറ്റു കാരണമാണ്. അപ്പോ ഇവിടെ എന്താണ്? 1 സമം sin 30 ഇൻറ്റു 2. ഈ ഗുണിക്ക് 2 പോകാൻ 1/2 സമം sin 30. അതായത് sin 30 എത്രയാണ്? 1/2. ഇനി ഞാനൊരു 60 ഡിഗ്രി പരിഗണിച്ചു. അതാണ് എന്താണ് സംഭവിക്കുക? നോക്കൂ, 60 ഡിഗ്രി പരിഗണിക്കുമ്പോൾ എതിർവശം എന്താണ്? ഇതാണ്, AB സമം sin 60 ഇൻറ്റു AC. അതായത് √3 സമം sin 60 ഇൻറ്റു 2. ഈ ഗുണിക്ക് 2 പോകാൻ ഹരിക്കാനുണ്ടായി. അപ്പൊ √3/2 സമം sin 60. അതായത് sin 60 ഉയരത്തിലാണ് സമം √3/2. അപ്പൊ sin 30 sin 60 വേറിട്ടി ഇതും പഠിച്ചു വെക്കണം. sin 30 വില 1/2 ആണ്, sin 60 വില √3/2 ആണ്. അതുപോലെ cos 30 കോസ് 60 പഠിക്കണം. അതുപോലെ sin 45 പഠിക്കണം. ഇനി മറ്റൊരു അളവാണ്. ഒരു മട്ടത്രികോണത്തിന്റെ ഒരു കോണിന്റെ എതിർവശത്തെ സമീപവശം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയെ കോണിന്റെ ടാൻജന്റ് എന്ന് പറയുന്നു. ഇവിടെ ഈ കോൺ പരിഗണിക്കുകയാണെങ്കിൽ എതിർവശത്തെ സമീപവശം കൊണ്ട് ഹരിക്കുക. അപ്പൊ ഞാൻ tan 45 സമം എതിർവശം/സമീപവശം. അപ്പൊ എന്തായിരിക്കും? 1/1. ഇനി ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ tan 60, ഇതിന് എതിർവശം √3 എന്ന സമീപവശം എന്താണ്? 1. അപ്പൊ ഇതായിരിക്കും √3/1. അവസാനമായി tan 30 എന്താണ്? എതിർവശമാണ് 1, സമീപവശം √3, 1/√3. അടുത്ത് ഒരു വൃത്തം വന്നിട്ട് അതിന് ആരം, അത് വ്യാസവും കേന്ദ്രകോണവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനിന്റെ നീളം കാണാം. ഒരു ഞാനിന്റെ നീളം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഞാനിന്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഞാനിന്റെ നീളം എന്ന് പറയുന്നത് വ്യാസം ഇൻറ്റു, ഇവിടെ ആരം 6 ആണ്, ഇരട്ടിയാണ് വ്യാസം, 2R ഇൻറ്റു കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ. എന്താണ് ഈ 2C പകുതി ആണ്? സി ആണ് അതിന്റെ സൈൻ. അതായത് 2R ഇൻറ്റു sin C. അപ്പോ ഈ ഞാനിന്റെ നീളം സമം വ്യാസം ഇൻറ്റു ഈ കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ നോക്കുക. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഞാനിന്റെ നീളം കാണാൻ പറ്റും. അത് ത്രികോണം ABC പരിഗണിക്കുക. അതിന് പാദം B ആണ്. അതുപോലെ മൂന്നാം മൂലയിൽ നിന്ന് അതിന്റെ പാദത്തിലേക്ക് അകലം H ആണെങ്കിൽ നമ്മൾ പറയാം ത്രികോണത്തിന്റെ പരപ്പളവ് 6×B×H ആണ്. അപ്പൊ എച്ചിന്റെ സ്ഥാനത്ത് എഴുതി ഞാൻ m×sin A എന്ന് എഴുതി. അപ്പൊ ഈ ത്രികോണത്തിന്റെ പരപ്പ് പറഞ്ഞാല് ഈ രണ്ട് സൈഡിന്റെയും ഗുണഫലം എന്താണ്? B×M. അതിന്റെ പകുതി 6×B×M×, അതിനിടയിൽ കോണം എന്താണ്? sin A. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാല് ചോദ്യം ചോദിക്കുന്ന പലപ്പോഴും എന്താണ്? നേരിട്ട് ഇങ്ങനെ ത്രികോണത്തിന്റെ പരപ്പളവ് ചോദിക്കില്ല. എങ്ങനെ ചെയ്യുക? ചോദിക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാല് ആരും ചെയ്യും, ആരും ചെയ്യേണ്ടത്
ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം ചോദിക്കും. അതാണ് എച്ച്. അത് എച്ച് അത്രയിരിക്കും. എച്ച് എന്താണ്? എച്ച് കാണുന്ന സൂത്രവാക്യം എന്താണ്? എം ഇൻഡു സൈൻ എ ആണ്ടോ. എച്ച് സമ എന്താണ്? ഈ വശം ഇൻഡു കാരണം ഇൻഡു സൈൻ എ ആണ്. അതിനുശേഷമാണ് പരപ്പളവ് കാണാൻ പറയും. അപ്പൊ നേരിട്ട് ഈ ഫോർമുല മാത്രം പഠിച്ചു പോകരുത്. എന്താണ് ഇത്? വന്ന രീതികൾ മനസ്സിലാക്കണം. അങ്ങനെ ചോദ്യം മുറിച്ച് മുറിച്ചാണ് ചോദിക്കുന്നത്. ഇനി നോക്കൂ, അടുത്ത് നോക്കൂ. അപ്പൊ നോക്കൂ, സാമാന്തരികം എ ബി സി യുടെ പരപ്പ് പറഞ്ഞാല് എന്താണ്? എ ബി ഇൻഡു ഡിഇ ആണോ. എ ബി ഇൻഡു ഡിഇ എന്നാണ്. അപ്പൊ സാമാന്തരികം എ ബി സിയുടെ പരപ്പുള്ളത് സമം എ ബി ഇൻഡു ഡിഇ. ഇവിടെ പാദം എന്താണ്? ബി ആണ്. ലംബം എന്താണ്? എച്ച് ആണ്. അപ്പൊ എന്തായിരിക്കും സമം? എന്തായിരിക്കും ബി? ബി ഇൻഡു എച്ച് സമം ബി ഇൻഡു. ഇവിടെ എച്ച് എന്താണ്? എച്ച് പറഞ്ഞാല് എ ഡി ഇൻഡു സൈൻ എ ആണ്. അപ്പൊ ശ്രീജിത്തെപ്പറ്റി ചോദിക്കുന്ന എന്താണ്? ഇങ്ങനെ ഒരു സാമാന്തരത്തിന് അളവ് തന്നിട്ട് ചോദിക്കും, ഇത് മുതല് ഇതുവരെയുള്ള ലംബ ദൂരം എത്ര അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് സമാന്തര വശങ്ങൾക്കിടയിലുള്ള അകലം എത്ര എന്ന് ചോദിക്കും. അതിനുശേഷം എന്താണ്? ചിലപ്പോൾ ത്രികോണത്തിന്റെ പരപ്പുള ചോദിക്കും. അതിനുശേഷം സാമാന്തരത്തിന് പരപ്പുള ചോദിക്കും. അപ്പൊ നമ്മൾ ത്രികോണത്തിന് പരപ്പുള കണ്ടിട്ട് അതൊന്ന് ഡബിൾ അയക്കുന്നത് ഈ സാമാന്തരത്തിന്റെ പരപ്പളവ്. ഓക്കെ, ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത് ചോദ്യം നോക്കാം. ചിത്രത്തിലെ മട്ട ത്രികോണത്തിൽ കോൺ ബി സമ 90 ഡിഗ്രി, കോൺ സി സമ 60 ഡിഗ്രി, അല്ലെങ്കിൽ കോൺ എയുടെ അളവെന്ത്? അപ്പൊ നോക്കി മനസ്സിലാവും, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ഈ കോണം? എത്രയായിരിക്കും? 30 ആണ്. കാരണം ഒരു കോൺ മട്ടകോണാണല്ലോ. അപ്പൊ ഈ രണ്ട് കോൺ കൂട്ടി എത്രയായിരിക്കും? 90 ആണ്. അപ്പോൾ കോൺ എ സമ എത്രയാണ്? 30 ഡിഗ്രി. ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ത്? ഈ കോണവത്തിലാണ് 30, 60, 90. അങ്ങനെ അംശബന്ധം എന്താണ്? 1:√3:2 ഈ 30 എന്തായിരിക്കും? 1 ആയിരിക്കും. 90 2 ആയിരിക്കും. 60√3 ആയിരിക്കും. അടുത്ത്, ഈ മട്ടത്രികോണത്തിൽ ഏറ്റവും ചെറിയ കോണിന് എതിരെയുള്ള വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റു വശങ്ങളുടെ അളവുകൾ എഴുതുക. ഇവിടെ ഏറ്റവും ചെറിയ കോണ് 30 ഡിഗ്രിയാണ്, അതിലേക്കാണ് 5 ആണ്. അപ്പൊ നോക്കൂ, ഈ 1 എന്ത് മാറും? 5 ആയി മാറും. നമ്മൾ എല്ലാ വശത്തെയും എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിച്ചാലേ നമുക്ക് മറ്റു രണ്ട് വശങ്ങളുടെ നീളം കിട്ടും. ഇവിടെ നോക്കൂ, ഈ ലംബ ദൂരം എന്തായിരിക്കും? 5√3 ആയിരിക്കും. ഈ കാണുന്ന കർണങ്ങൾ എന്തായിരിക്കും? 5 × 2 = 10 ആയിരിക്കും. ഇനി രണ്ടാം ചോദ്യം നോക്കൂ. ചിത്രത്തിലെ മട്ട ത്രികോണത്തിൽ കോൺ ബി സമം 90 ഡിഗ്രി, കോൺ എ സമം 45 ഡിഗ്രി. ആദ്യ ചോദ്യം, കോൺ സിയുടെ അളവെന്ത്? പെട്ടെന്ന് കിട്ടും. ബി, ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശമെന്തെന്ന്? ഈ കോണുകളുടെ അളവുകൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വശങ്ങളുടെ അംശബന്ധം കാണാം. ഏറ്റവും ചെറിയ കോണെതിരെയുള്ള വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റു വശങ്ങളുടെ അളവുകൾ എഴുതുക. നോക്കൂ, കോൺ സി ഇത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. കോണുകൾ 45, 45, 90 ആണെങ്കിലേ വശങ്ങളുടെ അംശബന്ധം 1:1:√2 ആണ്. ഇവിടെ നോക്കൂ, അപ്പൊ എയുടെ ആൻസറായി, ബിയുടെ ആൻസറായി. ഇനി ഇവിടെ വശത്തിന് നിൽക്കുന്ന 5 സെന്റിമീറ്റർ ആണ്. ഏറ്റവും ചെറിയ കൂടുതലാണ് 45 ആണ്, അത് നീളത്തിനാണ് 5 ആണ്. അപ്പോ അത് 5 വരുത്തി കഴിഞ്ഞിട്ട് എല്ലാ വശങ്ങളും എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 1:5, ഇവിടെ 1:5, ഇവിടെ √2:5. അപ്പൊ എന്തായിരിക്കും വശങ്ങളുടെ നീളങ്ങൾ? 5, 5, ഇതെന്തായിരിക്കും? 5√2 ആയിരിക്കും. 5√2 ആയിരിക്കും. ഇനി മൂന്നാമത് ചോദ്യം നോക്കൂ. എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. അല്ലെങ്കിൽ കോൺ, കോൺ എ സമം 30 ഡിഗ്രി, സി ഡി സമം 8 സെന്റിമീറ്റർ ആയാൽ കോൺ ബി എത്ര? അപ്പോ എ ബി സി എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ പാദഗുണങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ കോൺ ബിയുടെ അളവ് എത്ര ആയിരിക്കും? 30 ഡിഗ്രിയാണ്. പിന്നെ കോൺ എ സി ബി എത്ര? നമുക്കറിയാം ഈ മൂന്ന് കോണുകളുടെ തുക എത്ര ആയിരിക്കും? 180 ആയിരിക്കും. 30 + 30 = 60. 60 കൂടി കോൺ എത്രയാണ്? 100 കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ കോൺ എ സി ബി എത്രയായിരിക്കും? കോൺ എ സി ബി എന്നാൽ 120 ഡിഗ്രിയാണ്. ഇനി അടുത്ത കണ്ടതാണ് കോൺ ബി സി ഡിയുടെ അളവാണ്. ഇതിലെ സി ഡി എന്ന വര കോൺ സി എ എന്ത് ചെയ്യുന്നു? സമഭാവം ചെയ്യാണ്. കാരണം എന്താണ്? എ സി ബി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ മൂന്നാം മൂലയിൽ നിന്ന് അതിന്റെ പാദത്തേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ആ ലംബം ഈ കോണിനെ തുല്യമായിട്ട് വിഭജിക്കും.
അപ്പം എന്തായിരിക്കും, ഈ കോണുകൾ 120 ഡിഗ്രി ആണെങ്കിൽ രണ്ട് കോണിന്റെയും അളവ് എത്രയായിരിക്കും, 60 വീതം ആയിരിക്കും. അപ്പോൾ കോൺ ബി സി ഡി കിട്ടി, കോൺ ബി സി ഡി സമം 60 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ബി ഡിയുടെ അളവ് കണ്ടത്, ഈ കാണുന്ന ബി ഡിയുടെ അളവാണ് കണ്ടത്. നമുക്കറിയാം 30, 60, 90 ഇവ കോണുകളാണെങ്കിൽ, കോണുകൾ ആണെങ്കിൽ വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും. അപ്പൊ നോക്കൂ, 1:√3:2 ഇപ്പൊ സി ഡിയുടെ നീളം എത്രയാണ്, 8 ആണ്. അപ്പോൾ എല്ലാ വശങ്ങളും ബിക്ക് നമ്മൾ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1:8, ഇവിടെ 2:8, ഇവിടെ 3:8. അപ്പോൾ ബി ഡിയുടെ നീളം കിട്ടി 8√3. ബി ഡി സമന്തായിരിക്കും 8√3. ഇനി കാണുന്നത് എ സിയുടെ നീളമാണ്. ഈ എ സിയുടെ നീളവും അതുപോലെ ഈ ബി സിയുടെ നീളവും എന്തായിരിക്കും, തുല്യമായിരിക്കും. കാരണം എന്താ, ഇത് സമപാർശ്വ ത്രികോണമാണ്, ഈ രണ്ട് കോണുകളും തുല്യമാണ്, അതുപോലെ ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കും, തുല്യമാണ്. അപ്പോൾ ഇത് 16 ആവുമ്പോൾ ഈ എ സിയുടെ നീളം എത്രയായിരിക്കും, 16 ആയിരിക്കും. അപ്പൊ എല്ലാത്തിനും ഉത്തരമായി. ഇനി നമ്മൾ അടുത്ത ചോദ്യം, 4ാമത് നോക്കൂ. ചിത്രത്തിലെ ത്രികോണത്തിൽ എ ഡി ലംബമാണ് ബി സി, അതായത് എ ഡി എന്ന വര ബി സിക്ക് ലംബമാണ്. കോൺ ബി സമം 45 ഡിഗ്രി, കോൺ സി, ഇവിടെ സി ഉണ്ട്, കോൺ സി സമം 30 ഡിഗ്രി, എ സി സമം 18 ആയാൽ, എന്നും സി ഐ പകരം 18 ആയാൽ കോൺ ഡി എ സി എത്ര, ഈ കോണളവ് എത്ര. നോക്കാം എന്തായിരിക്കും, ഈ കോൺ 30 ആണെങ്കിൽ കോൺ എന്തായിരിക്കും, 60 ആയിരിക്കും. കാരണം ഇതൊരു മട്ടത്രികോണമാണ്, ഈ രണ്ട് കോണം എടുത്തത് എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇത് 60 ആയിരിക്കും, ഇതെന്തായിരിക്കും, ഇത് തന്നിരിക്കുന്നുണ്ട്, ഇത് 30 ആണെന്ന്. ഇനി ഡി സി എത്ര, നാളെ പറഞ്ഞാൽ 30 നേരം എന്തായിരിക്കും, 1 ആയിരിക്കും, 60 നേരം √3 ആയിരിക്കും. ഈ എ സി എത്ര ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, എന്താ എ സി എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഇവിടെ എ സി സമം 18 ആകുമ്പോൾ ഈ എ സിയുടെ നീളം 18 ആണ്. ആ 18 നമുക്ക് 9:2 എന്ന് എഴുതാം. അപ്പോ ഇവിടെ നമുക്ക് എഴുതേണ്ടത് 2:9 ആണ്. എ സി സമം 18 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതേണ്ടത് 2:9 ആണ്. ആ 9 കൊണ്ട് ഇതിന് 2 ഗുണിക്കുക. അതുപോലെ ഇവിടെ 1 ആകുമ്പോൾ എന്തായിരിക്കും, ഈ ഭാഗം എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം ഈ കോണുകൾ 45 ആണെങ്കിൽ ഈ കോണുകൾ എന്തായിരിക്കും, 45 ആയിരിക്കും. ഈ 45 1 ആയിരിക്കും, ഈ 45 1 ആയിരിക്കും. അപ്പോൾ എ ബി എന്തായിരിക്കും, 90 എന്തായിരിക്കും, √2 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ 18 ആക്കണം, അതിന് 2:9 ആണ്. എ സി എന്താണ്, 9 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എല്ലാ വശങ്ങളും എന്ത് ചെയ്യുക, 9 കൊണ്ട് ഗുണിക്കുക. അപ്പോ എന്നിട്ട് ഡി സിയുടെ നീളത്തിൽ കിട്ടി, ഡി സി സമം 9√3 കിട്ടി. അതുപോലെ എ ബിയുടെ നീളം ആയിരിക്കും, എ ബിയുടെ നീളം 9:√2, അതായത് 9√2 എന്ന് കിട്ടും. അപ്പൊ 4ാമത്തേനും ഉത്തരമായി. ഇനി നമ്മൾ അടുത്ത ചോദ്യം, 5ാമത് ചോദ്യം. അത് ചിത്രത്തിലെ ത്രികോണത്തിൽ കോൺ എ സമം 60 ഡിഗ്രി, എ സി സമം 12 സെന്റിമീറ്റർ ആയാൽ കോൺ സി എത്ര. ക്ലിയറാണ്, കോൺ സി എന്താണ്, 30 ഡിഗ്രിയാണ്. കോൺ സി സമം 30 ഡിഗ്രിയാണ്. ഇനി ബി സി എത്ര, ബി സി പെട്ടെന്ന് കിട്ടും. ഇതെത്രയാണ്, 12ാമത് ഇതിന് കഴിയാം, നമുക്ക് ഇതിന് 6:2 എന്ന് എഴുതാം. ഈ 90 ഇതിന് 2 ആയിരിക്കും, 30 നേരെ 1 ആയിരിക്കും, 60 നേരെ √3 ആയിരിക്കും. 1:√3:2 എന്ന രീതിയിലാണ് ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം. അപ്പോൾ ഇവിടെ 12 ആകുമ്പോൾ അത് ആനുപാതികമായിട്ട് ഇവിടെ എല്ലാം വർദ്ധിക്കും. ഇവിടെ നോക്കൂ, നമ്മൾ 12 AC 12 2:6 എന്ന് എഴുതി. അപ്പോ ആ 6 കൊണ്ട് മറ്റു വശങ്ങളെയും ഗുണിക്കുമ്പോൾ ഇവിടെ 1:6 എന്തായിരിക്കും, 6 ആയിരിക്കും. അതായത് എ ബി 6 ആയിരിക്കും, ബി സി എന്തായിരിക്കും, √3:6, അതായിരിക്കും 6√3 ആയിരിക്കും. കിട്ടി. ഇനി അടുത്തത്, സാമാന്തരം എ ബി സി ഡിയിൽ എ ബി സമം 8 സെന്റിമീറ്റർ, എ ഡി സമം 6 സെന്റിമീറ്റർ, കോൺ ഡി സമം 120 ഡിഗ്രി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാമാന്തരത്തിൽ ഈ കോണുകൾ 120 ഡിഗ്രിയാണ്, ഈ രണ്ട് വശങ്ങളും എന്താണ് സമാന്തരമാണ്. അപ്പോൾ ഈ കോൺ 120 ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും എന്ന് ധാരണ ഉണ്ടാകണം. ഡിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബം കാണും, ഈ ലംബ ദൂരം കാണും. ഈ കോണ് കിട്ടി കഴിഞ്ഞാൽ എന്ത് നമുക്ക് ഒരു മട്ടത്രികോണം കിട്ടും, അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാണാം, ഡിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം. പിന്നെ എന്താണ് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ്, ത്രികോണം എ ബി ഡിയുടെ അളവ്, ഇതിന്റെ പരപ്പളവ്. അപ്പൊ അതറിയാം, ഈ ലംബ ദൂരം കിട്ടിയാൽ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് സാമാന്തരത്തിന്റെ പരപ്പളവ്, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും, അതും
ഈ സാമാന്ത്രിയത്തിന്റെ പരപ്പം നമ്മൾ ബന്ധമുണ്ട്, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ആദ്യം നോക്കൂ, ഈ കോണം എത്രയായിരിക്കും? ഈ രണ്ട് വരകൾ സമാന്തരമായതുകൊണ്ട് ഈ കോണളവ് 120 ആയതുകൊണ്ടും ഈ കോണവ് എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം ഈ രണ്ട് കോണുകളുടെ തുക എത്രയാണ്? 180 ആണ്. അപ്പോൾ കോണം എത്രയാണ്? 60 ആയിരിക്കും. ഇത് നോക്കൂ, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് കാണുക. ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് ഇതാ, ഇങ്ങനെ ഇങ്ങോട്ടൊരു വികരണം വരയ്ക്കാം. ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ്, അതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങോട്ടുള്ള ലംബ ദൂരം കാണണം. ഈ ദൂരം എന്താണ്? എ ഡി സമത്രാണ് 6 സെന്റിമീറ്ററാണ്. ഈ 6 നമുക്ക് 2 × 3 എഴുതാം. നമുക്കറിയാം ഈ കോണം 30 ആണ്, കാരണം ഇത് 60 ആയാലും ഇത് 30 ആണ്. അപ്പൊ എന്താ വശങ്ങളുടെ 1:√3:2 അപ്പോ ഈ 2 നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഈ വശത്തെയും എന്ത് ചെയ്യും? നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താണ്? ഡിഇ സമം 3 × √3 3 × √3 അപ്പൊ ഡിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം 3√3 ആണ്. ഇനി ഞാൻ നോക്കൂ, ഈ ത്രികോണത്തിന്റെ, ഈ എ ബി ഡി എന്ന ത്രികോണത്തിന്റെ, ഈ പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. അത് കിട്ടുന്നതിനാണ് 1/2 × പാദം × ലംബം. അതായത് 1/2 × എ ബി × ഡി. അത് എ ബി 8 ആണ്. 8 × ഡിയുടെ ദൂരത്തിലാണ് 3√3 ആണ്. ആ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 12√3. ഈ സാമാന്ത്രിയത്തിന് ഈ വികരണം ഉപയോഗിച്ചുകൊണ്ട് 2 തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളായി വിഭജിക്കാം. അത് ഈ കാണുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് 12√3 ആണ്. അപ്പോൾ ഈ കാണുന്ന ത്രികോണത്തിന്റെയും പരപ്പളവ് എന്തായിരിക്കും? 12√3 ആണ്. അവയുടെ തുകത്തിലാണ് 24√3 ആണ്. അതായത് എ ബി സി ഡി എന്ന സാമാന്ത്രിയത്തിന്റെ പരപ്പളവ് സമം 2 × 12√3 = 24√3. അപ്പൊ അത് കിട്ടി. ആദ്യം ലംബദൂരം കണ്ടു, അത് ഉപയോഗിച്ചുകൊണ്ട് പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടു. അതിന് നേരെ 2 മടങ്ങാണെന്ത്? ആ സാമാന്തരീയം എ ബി സി ഡിയുടെ പരപ്പളവ്. അപ്പോ ചിലപ്പോൾ ചോദ്യം ചോദിക്കും, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ചോദിക്കാതെ നേരിട്ട് സാമാന്തരത്തിന്റെ പരപ്പളവ് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ പാദത്തെ ലംബം കൊണ്ട് ഗുണിച്ചാൽ മതി. അത് 8 × 3√3. അപ്പൊ എന്തായിരിക്കും? 24√3 ആയിരിക്കും ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ വികരണത്തിന് 16 സെന്റിമീറ്റർ നീളമുണ്ട്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. വികരണം ഒരു വശവുമായി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ്. ചതുരത്തിന്റെ വീതി എത്ര? ഇതിന് ചുറ്റളവ് എത്ര? പരപ്പളവ് കാണുക. ഇവിടെ ഞാൻ നീളം മാർക്ക് ചെയ്തു, വീതി മാർക്ക് ചെയ്തു. ഈ കോണ് 60 ആണെങ്കിൽ ഈ കോണ് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ എത്രയായിരിക്കും? 30. അപ്പോൾ 1:√3:2 ഈ 16 സ്ഥാനത്ത് എന്താണ് വരിക? 2. അപ്പൊ 2 × 8 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ, 8 × 2. അങ്ങനെയാണെങ്കിൽ 60 നേരം എന്തായിരിക്കും? ആ വശത്തിന് നീളം എന്തായിരിക്കും? 8√3. ഈ നീളം എത്രയായിരിക്കും? 8 ആയിരിക്കും. കണ്ടോ, അത് എഴുതി. ഇനി എന്താണ് ചുറ്റുപാട്? എന്താണ് നീളവും വീതിയും നമ്മൾ കൂട്ടിയിട്ട് അതിന് 2 മടങ്ങാണ്. അപ്പോൾ 8 കൂട്ടണം 8√3, അതിന് 2 മടങ്ങ്. അതിനുശേഷം നിന്നും പൊതുവായി എന്ത് ചെയ്യുക? 8 എടുത്താൽ 2 × 8 = 1+√3 സമം നോക്കൂ, 16 × 1+1.73 സമം 16 × 2.73. അത് ഗുണിച്ച് എന്തായിരിക്കും? സമം 43.68. ഇതിന് പരപ്പളവാണ്. ഈ പരപ്പളവിന് എന്താണ് നീളം എത്രയാണ്? പരപ്പളവാണ് ഈ ചതുരത്തിന് നീളം 8 ആണ്, വീതി എന്താണ്? 8√3 ആണ്. ഇത് ചതുരമായതുകൊണ്ട് ഇതിന് പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. അതായത് 8 × 8√3 സമം 64√3 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അർത്ഥം നോക്കൂ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കോൺ എ സമം 55 ഡിഗ്രി, കോൺ സി സമം 75 ഡിഗ്രി ആയാൽ അതിന് കൂടെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ എ ബിയുടെ നീളം 10 എന്നും ഈ ബി സിയുടെ നീളം 14 എന്നും. അങ്ങനെയാണെങ്കിൽ കോൺ ബി എന്താണ്? ഈ 2 കോണുകളാണ് 75 ഉം 55 ഉം. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ 3-ാമത്തെ കോൺ കാണാം. കാരണം ഇവിടെ 3 തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ 180 - 55 - 75 ചെയ്യാൻ പോകണ്ട,
ആദ്യം 75 ഉം 55 ഉം കൂട്ടി വെക്കുക. അത് രണ്ടും കൂട്ടിക്കാൻ 130 ആണ്. 130 എന്ന് 80 എത്താൻ 50 ഡിഗ്രി മാറ്റുണ്ട്. അപ്പൊ ഈ കോണത്രായിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. ആ കോണളവ് 50 ഡിഗ്രി ആയിരിക്കും. ഇത് സി ഡി ഉടൻ നിങ്ങളുടെ പത്രം വയ്ക്കുന്ന അടുത്ത്. സി ഡി എന്താണ്? ഈ കോണിന്റെ എതിർവശമാണ് സി ഡി. എതിർവശം സമം സൈൻ 50 ഇൻഡു കർണം. അപ്പോ സി ഡി സമം കിട്ടോ, സി ഡി സമം 14 ഇൻഡു, അതായത് കർണം ഇൻഡു 14 ഇൻഡു സൈൻ 50. സി ഡി സമം 14 ഇൻഡു സൈൻ 50. ഈ സൈൻ 50 വില ടേബിൾ ഉണ്ടാവും, അതൊന്ന് ചെയ്യാ എഴുതുക. അപ്പൊ ഒന്നുണ്ടാവും 14 × 0.766 സമം 10.72. ഇനി നമുക്ക് ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടത്. അതാണ് അര ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി. എന്താ അര ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി? അത് എ ബി 10 ആണ്, സി ഡി എത്രയാണ്? 10.72 ആണ്. ആ വരകൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവസാനം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 53.6 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത്, ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പോ ആദ്യം ഇതിന് നാണാണ്. ഈ നാണും കേന്ദ്രകോണവും വ്യാസവും തമ്മിൽ ബന്ധമുണ്ട്. നാണിന്റെ നീളം സമം വ്യാസം ഇൻറ്റു കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ. അപ്പൊ നോക്കൂ, 4 സമം വ്യാസം 2r ആണ്. 2r ഇൻറ്റു സൈൻ എന്താണ്? സി വൈ 2 ആണ്. അപ്പൊ 4 സമം 2r സൈൻ. ഇവിടെ സി എന്നാണ് കേന്ദ്രകോണാണ്, അതിന്റെ പകുതി എത്രയാണ്? 120/2. അപ്പൊ എന്തായിരിക്കും? 4 സമം 2r സൈൻ 60. അതായത് 4 സമം 2r × √3/2. അതിലെ 2 ഉം 2 ക്യാൻസൽ ആയാലേ 4 സമം 6 × √3. ഈ ഗുണിക്കാൻ √3 ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കാൻ √3 ആവും. അപ്പോൾ 6√3 = 4, 6 = 4/√3. ഇവിടെ മുകളിലും താഴെ ചെയ്യാം, 3 ഗുണിച്ചു കഴിഞ്ഞാല് 4 × √3/√3 × √3 സമത്രാണ് 3. 4√3/3. അതായത് ഇതിന്റെ ആരം 4√3/3 ആണ്. ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പോ ആദ്യം ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗത്തിൽ ഒരു കോണത്തിലാണ് 140 ഡിഗ്രി ആണ്. ഒരു ഞാനിൻ നീളത്തിലാണ് 8 ആണ്. ആദ്യം എന്ത് ചെയ്യുക? വൃത്തം പൂർത്തിയാക്കുക. വൃത്തം പൂർത്തിയാക്കി ഇങ്ങനെ വന്നു. ഇവിടെ നോക്കൂ, ഈ കോണത്തിലാണ് 140 ആണ്. നമ്മള് ഈ എന്താണ് കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ ഒരു വര വരയ്ക്കുക. അപ്പൊ എന്തായിരിക്കും? ഈ രണ്ട് കോണും കൂട്ടി എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഈ കാണുന്നത് ഒരു ചക്രീയ ചതുഭുജമാണ്. അപ്പൊ 140 + 40 = 150 ഡിഗ്രി ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ കേന്ദ്രകോണത്തിലായിരിക്കും 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാനിന്റെ നീളം എന്താണ്? 8 = 2r × sin. കേന്ദ്രകോണിന്റെ പകുതി എന്താണ്? sin 40. 8 = 2r sin c/2. അതായത് ഈ ഗുണിക്കേണ്ടി വന്നാൽ 8/2 = r sin 40. 4 = r sin 40. ഈ ഗുണിക്കണം സൈൻ 40 ഹരിക്കണം സൈൻ 40 ആയിരിക്കും. ആ സൈൻ 40 വില പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താല് 6.22 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, ത്രികോണം എ ബി സിയിൽ എ ബി സമം 8 സെന്റിമീറ്റർ ആണ്. അതിലെ പാദഗുണങ്ങളായ കോൺ എ സമം 45 ഡിഗ്രിയും കോൺ ബി സമം 60 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം കാണുക. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണുക. ഇവിടെ നോക്കൂ, ഈ എന്താണ് എ ബി എത്രയാണ്? പാത നമുക്കറിയാം എത്രയാണ്? 8 ആണ്. അപ്പോ ഈ ലംബ ദൂരം ആദ്യം കാണണം. സിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം കാണണം. ഞാൻ ഒരു കാര്യം ചെയ്തു. ഇവിടെ നോക്കൂ, ഈ അളവ് ഞാൻ എന്ത് ചെയ്തു? എക്സ് ആയി എടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര ഉണ്ടായിരിക്കും? 8 - x ആയിരിക്കും. ഓക്കെ, ഈ കോൺ 45 ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? 45 ആയിരിക്കും. ഇത് എക്സ് ആകുമ്പോൾ ഈ അളവ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി ചെയ്യാം, ഈ
ഇതിൽ 60 ഡിഗ്രിയാണ്, ഈ കോണവ് 60 ആണെങ്കിൽ ഈ കോണവ് എത്രയാണ്, 30 ഡിഗ്രിയാണ്. ഞാൻ ഈ ത്രികോണം മാത്രം പരിഗണിച്ചു, ഇതാ ഈ രൂപത്തിൽ പരിഗണിച്ചു. ഈ നോക്കൂ, ഇവിടെ 60 നേരെ √3, 30 നേരെ 1, ഈ 90 നേരെ 2, ഈ ആംശ്രതത്തിലാണ് ഈ വശങ്ങൾ വിഭജിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ കാണുന്നതാണ് 60 നേരെ എന്താണ് എക്സ് ആണ്, ഇവിടെ 60 നേരെ എന്താണ് √3 ആണ്, ഇവിടെ എക്സ് എന്ന് വരുത്തണം. അതിനെ ആദ്യം ചെയ്തു, എല്ലാ വശങ്ങളും എന്ത് ചെയ്യാൻ, √3 കൊണ്ട് ഹരിച്ചു. അതിനുശേഷം എന്താ ഇവിടെ √3 / √3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് എത്തിക്കാൻ ചെയ്യാണ് ഒരു എക്സ് കൊണ്ട് എല്ലാ സൈഡിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പൊ ഇൻറ്റു എക്സ്. അത് നോക്കൂ, ഇവിടെ എന്താണ് ഈ ഡി ബിയുടെ നീളം എന്താണ് 8a - x, അതും ഈ കാണുന്ന ഡി ബിയുടെ നീളം എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെ എഴുതി. അതിനുശേഷം ഈ -x ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ +x ആയി മാറി. ഓക്കെ, +x ആയി മാറി. 8a = x/√3 + x. ഇവിടെ ലെസ് അവിടുത്തെ എന്തായിരിക്കും, x + x√3 എന്ന് വരും. അതിനുശേഷം ഈ √3 ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 8a √3 = x(1 + √3). അപ്പോ അതെന്തായിരിക്കും, ഈ ഭാഗം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 8a √3 / 1 + √3 = x കിട്ടി. അതായത് സിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം എന്താണ്, 8√3 / 1 + √3. ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് കാണാം, അതെന്താണ്, 1/2 AB × ലംബദൂരം CD എന്നാണ്. 1/2 AB × CD. AB എത്രയാണ്, 8 ആണ്. CD എത്രയാണ്, 8√3 / 1 + √3. അത് 8 ഉം 2 ഉം ക്യാൻസൽ. ഇപ്പോൾ 4 × 8√3 പറഞ്ഞാല് 32√3 / 1 + √3. ഇതായിരിക്കും ഇതിന്റെ പരപ്പളവ്. ഇത് നോക്കൂ, നമ്മൾ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടിട്ടുണ്ട്. ആ ത്രികോണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു ത്രികോണമാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ പരപ്പളവ് കാണണം. നോക്കൂ, AB = 8 cm, AC = 6 cm, അതിൽ കോൺ A = 145 ഡിഗ്രിയാണ്. ആയാൽ ത്രികോണം ABCയുടെ പരപ്പളവ് കാണുക. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഒരു ലംബങ്ങൾ വരച്ചു. ഇനി കണ്ടത് ത്രികോണം ADC പരിഗണിക്കുക, റൗണ്ട് ചെയ്ത് എന്നാണ് ത്രികോണം ADC പരിഗണിക്കുക. അതില് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കോണത്രാണ് 145 ആണെങ്കിൽ ഇത് 35 ആയിരിക്കും. കാരണം എന്താണ്, ഇത് രണ്ടോട് കൂട്ടി എത്ര ആയിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോ CD, ഈ കോണിന്റെ എതിരെയുള്ള വശമാണ് CD. എതിർവശം സമം കാരണം ഇൻഡു ഈ കോണിന്റെ സൈൻ. അപ്പോ CD = 6 × sin 35. അത് sin 35 വരെ കൊടുത്തു, 0.57 = 3.42. ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. അപ്പോ 1/2 AB × ലംബദൂരം CD. 1/2 AB × CD. അത് ABയുടെ നീളത്തിലാണ് 8 ആണ്, CDയുടെ നീളത്തിലാണ് 3.42 ആണ്. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്നിട്ട് നമുക്ക് 14.28 ചതുരശ്ര സെന്റിമീറ്റർ കിട്ടി. 14.28 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി അടുത്ത കണക്ക് നോക്കൂ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ്. AC = 8 cm, കോൺ A = 40 ഡിഗ്രി ആയാൽ കോൺ AOC എത്ര? അവിടെ രണ്ട് ചുവന്ന പൊരുകൾ കാണാം, രണ്ടും തന്നെ തുല്യമാണ്. കാരണം എന്താണ്, ചിത്രത്തിൽ OA OC എന്താണ് ആരങ്ങളാണ്, OA OC എന്താണ് ആരങ്ങളാണ്. അപ്പൊ ഈ കാണുന്ന ത്രികോണം എന്താണ്, സമവാസ ത്രികോണമാണ്. ഇത് 40 ആണെങ്കിൽ ഇവിടത്തേക്കും അതും 40 ഡിഗ്രി ആയിരിക്കും. 40 + 40 ആണെങ്കിൽ 80. അപ്പൊ ഈ കോണം എത്രയായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. അത് 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോൺ AOC എത്ര കിട്ടി, 100 ഡിഗ്രി കിട്ടി. ഇനി കോണം എത്രയായിരിക്കും, ഇത് 100 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. കാരണം 100 + 80 പറഞ്ഞാലേ 180 ആണ്. അപ്പോ നമ്മൾ കോൺ AOC കണ്ടു, ഓപ്ഷൻ A ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓപ്ഷൻ B ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ്, AC എടുത്തു. ഈ AC ഉപയോഗിച്ചുമ്പോൾ വ്യാസം കാണണം. AC = വ്യാസം ഇൻഡോ 2r × കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ, sin C/2. അതിൽ AC എത്രയാണ്, 8a = 2r, കേന്ദ്രകോണിന്റെ പകുതി എത്രയാണ്, 50 sin 50. നോക്കൂ, ഈ ഗുണിക്കണം sin 50 എന്ന് വരുമ്പോൾ ഹരിക്കണം sin 50 ആവും.
അപ്പോൾ 2r = 8/50. ഇനി നോക്കൂ, നമ്മൾ കാണുന്നത് ബി സി ആണ്. ബി സി സമന്തായിരിക്കും ബി സി സമം 2r × sin, ഈ കേന്ദ്രകോണിന്റെ പകുതി 2r × sin 40. അതിൽ 2r കിട്ടി, സമവാക്യം ഒന്ന് നോക്കൂ, ആ 2r = 8/sin 50 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ 2r ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 8/sin 50 × sin 40. ഇനി sin 50 × sin 40 വിലകൾ ടേബിൾ നോക്കിയിട്ട് കണ്ടെത്തി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 6.68 സെന്റിമീറ്റർ അത് കിട്ടും. അതായത് ബി സിയുടെ നീളം 6.68 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആയി. ഇനി നമുക്ക് ഓപ്ഷൻ സി ആ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ത്രികോണം ഒ ബി സിയുടെ പരപ്പളവ് സമം എന്താണ്, 1/2 ഒ ബി സിയുടെ പരപ്പളവ് നോക്കൂ, 1/2 പാടം എന്താണ്, ബി സി ആണ്, 1/2 BC × OD എന്നാണ്. ഈ ഒഡിയുടെ നീളം നോക്കൂ, ഒ ഡി സമം എന്താണ്, എതിർവശമാണ്, ഈ കോണിന്റെ എതിർവശമാണ്. അതിന് പോയി കോണ് കിട്ടിയാൽ നോക്കാം, ഇതെന്താണ് AC B എന്ന കോണാണ്. ഈ വ്യാസത്തിന്റെ അറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്നതാണ്. ഈ കോണുകൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഇത് 40 ആയതുകൊണ്ട് ഇത് 50 ആണ്. അപ്പോൾ OD = r × sin 50, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്നിട്ട് സമം 6.68 × r sin 50. ഇവിടെ നോക്കൂ, 2r sin 50 = 8 ആണ്. അപ്പോൾ r sin 50 എത്രയായിരിക്കും, 4 ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് 13.36. അത്രയും എന്താണ് ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ത്രികോണം ഒ ബി സിയുടെ പരപ്പളവ്. നോക്കൂ, അത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 4 സെന്റിമീറ്റർ അകലെ AB എന്ന ഞാൻ വരച്ചിരിക്കുന്നു, ഇതുപോലെ വരച്ചിരിക്കുന്നു. ഈ ഞാൻ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 120 ഡിഗ്രിയാണ്. അപ്പൊ അതായിരിക്കും അത് 60/60 വിഭജിക്കും. കാരണം എന്താണ്, OC എന്ന ലംബമാണ്, AB എന്ന ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബമാണ്. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഇവിടെ മൊത്തം 120 ആണെങ്കിൽ ഓരോ കോണത്തിലായിരിക്കും 60 ഡിഗ്രി വീതം ആയിരിക്കും. തന്നെ ഓ എന്ന വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് ദൂരത്തിനാണ്, 4 ആണ്. അപ്പോ ഈ 30 ലെ 4 ആണെങ്കിൽ ഈ 90 എത്രയായിരിക്കും, 4 × 8 ആയിരിക്കും. 90 × 4 എന്തായിരിക്കും, 4 × 8 ആയിരിക്കും. അപ്പൊ 6 എന്ത് കിട്ടി നമുക്ക്, 4 × 2 = 8 കിട്ടി. അതായത് വൃത്തത്തിന്റെ 6-ാം സ്ഥാനത്തിലാണ് 8 എന്ന് കിട്ടി. ഇനി AB യുടെ നീളം കാണണം. അതെന്തായത്, AB = വ്യാസം × സൈൻ, ഈ കോണിന്റെ പകുതി. അപ്പോ AB = 2r × sin 60. അപ്പൊ 16 × √3/2 = 8√3. അല്ലെങ്കിൽ കാര്യം ചെയ്യാം, ഈ 60 നേരത്താണ് √3 ആണ്, ഇവിടെ വശങ്ങൾ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ CB എന്തായിരിക്കും, 4√3 ആയിരിക്കും. അപ്പോൾ AB എന്തായിരിക്കും, 8√3 ആയിരിക്കും. അപ്പോൾ അതിനും ആൻസറായി. ഇനി അടുത്ത് നോക്കും, ത്രികോണം ABC യിൽ AB = 14 സെന്റിമീറ്റർ, AB = 14 സെന്റിമീറ്റർ, AC = 15 സെന്റിമീറ്റർ കടപ്പെടുത്തിയിട്ടുണ്ട്. sin A = 4/5, ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് എന്താ പറയുന്നത്, സിയിൽ നിന്നും AB യിലേക്കുള്ള ലംബ ദൂരം കാണണം. അതിനുശേഷം ത്രികോണം ABC യുടെ പരപ്പളവ് കാണണം. പിന്നെ കാണുന്നത് BC എന്ന വശത്തിന്റെ നീളം എത്ര. ഇവിടെ നോക്കൂ, sin A = 4/5 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ലംബം വരച്ചെങ്കിൽ മട്ടത്രികോണം ഉണ്ടാക്കുക. അപ്പൊ sin A = 4/5 ആണ്. ഇവിടെ നോക്കൂ, ഇങ്ങനെ മട്ടത്രികോണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കാരണമായി വരും. ആ കാരണത്തിലാണ് 15 ആണ്, ഇവിടത്തിനാണ് 5 ആണ്. അപ്പൊ മുകളും താഴെ എന്ത് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 4 × 3/5 = 5 × 3 സമന്താണ് 12/15. sin A = 12/15. അപ്പൊ എന്ത് കിട്ടി, ഈ ദൂരം നമുക്ക് കിട്ടി 15 എന്താണ്, ഇത് എത്രയാണ്, 12 ആണ്. അപ്പൊ കാരണം എത്രയാണ്, 15. ഇത് കാരണം 15 ആണ്. sin A എതിർവശത്തിലാണ്, 12 ആണ്. 12/15. ഇനി ഇതിന്റെ പരപ്പളവ് കാണും. പരപ്പളവ് എന്താണ്, 1/2 B എന്താണ്, 14 × 12. ഈ 14 2 കിട്ടി പോലെ 7 ആയിരിക്കും. 7 × 12 = 84 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. 84 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇനി നോക്കൂ, ഇനി അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടി. ഇനി BC എന്ന വശം കിട്ടണം. BC എന്ന വശം കിട്ടാൻ നോക്കൂ, ഈ വശം കിട്ടണം.
ഇത് കിട്ടണം. ഏതാണ്? ഡി ബി കിട്ടണം. ഈ രണ്ട് വശം ഉപയോഗിച്ചിട്ട് ഈ നീളം എ ഡി 9 കിട്ടും. ഇത് മൊത്തം 14 ആയതുകൊണ്ട് ഈ ഡി ബി എത്രയായിരിക്കും? 5 ആയിരിക്കും. അത് ചെയ്യുന്ന ഈ നോക്കൂ, ആദ്യം എ ഡി കാണാം. എ ഡി സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ സമം റൂട്ട് ഓഫ് 15² - 12² സമം റൂട്ട് ഓഫ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. 15 - 2 × 15 + 2 സമം റൂട്ട് ഓഫ് 3 × 27 റൂട്ട് 81 സമത്രായിരിക്കും 9. അതിനർത്ഥം എന്താണ്? ഈ ദൂരം 9 ആണ്. ഇത് മൊത്തം 14 ആയതുകൊണ്ട് ഈ ദൂരത്തിനാണ് 5 ആണ്. പാദം 5 ആണ്, ലംബം 12 ആണ്. അപ്പോൾ ബി സി സമം റൂട്ട് ഓഫ് 5² + 12² അപ്പം ദൈക്കും 144 + 25 സമം റൂട്ട് 169 = 13. അതോ നിരപ്പായ തറയിൽ കുത്തെ നിൽക്കുന്ന ഒരു ടവറിന്റെ ചുവട്ടിൽ അകലെ നിൽക്കുന്ന ഒരു കുട്ടി ടവറിന്റെ അഗ്രം 50° മേൽക്കോണിൽ കാണുന്നു. ഇതായത് പോലെ കുട്ടി എന്ത് ചെയ്യുന്നു? 50° മേൽക്കോണിൽ എന്ത് ചെയ്യുന്നു? ഈ ടവറിന്റെ അഗ്രം കാണുന്നു. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ അടുത്തേക്ക് 25 മീറ്റർ നടന്നപ്പോൾ ടവറിന്റെ അഗ്രം 7° മേൽക്കോണിൽ കാണുന്നു. ഇപ്പൊ കുട്ടി നിൽക്കുന്നത് ഇവിടുന്നാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? 25 മീറ്റർ നടന്നു. അപ്പൊ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ 7° മേൽക്കോണിലാണ് കാണുന്നത്. ഈ രൂപത്തിൽ കണ്ടു. അങ്ങനെ ടവറിന്റെ ഉയരം കാണണം. എന്ത് ചെയ്തു? ഞാൻ ഇത് ടവറായി എടുത്തു, ടവറിന് ഞാൻ വൈ എടുത്തു, ഈ അകലം എന്ത് ചെയ്തു? ഈ എക്സ് എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിനും പേര് കൊടുത്തു, എ ബി സി ഡി എന്ന് കൊടുത്തു. ആദ്യമായിട്ട് ത്രികോണം ബി ഡി സി പരിഗണിക്കുക. ആ നീല ത്രികോണം, അതിൽ ടാൻ, അത് വൈ എന്തായിരിക്കും? എതിർവശമാണ്. വൈ സമം ടാൻ 70 × സമീപവശം. അപ്പൊ എന്താണ്? വൈ സമം എക്സ് ഇൻറ്റു ടാൻ 70. അതിൽ ടാൻ 70 വിലത്തിലാണ്. 2.75. അപ്പോൾ സമം എന്ത് ചെയ്തി? 2.75 എക്സ് എന്ന് എഴുതി. ഈ മറ്റു ത്രികോണം പരിഗണിക്കുക. അതുകൊണ്ടാണ് ത്രികോണം എ ബി സിയിൽ വൈ സമം ടാൻ 50 × എ ബി. ഇത് എന്താണ്? എ ബി എന്നാണ്. വൈ സമം എന്താണ്? വൈ സമം എ ബി ഇൻറ്റു ടാൻ 50. അതിൽ എ ബി എന്ന് പറഞ്ഞാണ് 25 + x എന്നാണ്. അപ്പോൾ 25 + x അല്ലെങ്കിൽ എക്സ് പ്ലസ് 25 × 1.19. അതിനുശേഷം എന്ത് ചെയ്തു? ആ എക്സിനെ ആദ്യം 1.19 കൊണ്ടും 25 × 1.19 കൊണ്ടും ഗുണിച്ചു. അപ്പോൾ വൈ സമം 1.19x + 25 × 1.19. അപ്പോൾ രണ്ടാമത്തെ സമവാക്യം കിട്ടി. ഗുണിച്ച ശേഷം കിട്ടി, രണ്ടാമത്തെ സമവാക്യം കിട്ടി. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സമവാക്യം പരിഗണിക്കുമ്പോൾ അതിന് പ്രത്യേകത എന്താണ്? രണ്ടും വൈ സമാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും തുല്യമാണ്. ആ തുല്യമായ രീതിയിൽ എഴുതാം. നോക്കോ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സിന്റെ പദം ഉണ്ട്. ഇതിനെ പിടിച്ച് എന്ത് ചെയ്യുക? ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ കിട്ടി 2.75x എന്നും 1.19x കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1.56x = 29.75 ആണ്. ഇവിടെ ഗുണിക്കണം 1.56 കൊണ്ട് പോന്നാൽ ഹരിക്കണമെന്നായി മാറും. അതിനുശേഷം എന്നിട്ട് എക്സിന്റെ വില കിട്ടി. ആ എക്സിന്റെ വില എന്ത് ചെയ്യുക? നമ്മൾ ഒന്നാം സമവാക്യത്തിൽ കിട്ടുക. നമുക്ക് ടവറിന്റെ ഉയരം കിട്ടേണ്ടത്, വൈയെ കിട്ടേണ്ടത്. വൈ കിട്ടാൻ വേണ്ടിയിട്ട് എക്സിന്റെ വില എന്ത് ചെയ്യുക? ഇതിൽ കൊടുത്തപ്പോൾ എന്നിട്ട് ഈ വൈ സമം 2.75 × 19.75 × 52.04 = 52.44 ഇട്ടി ടവറിന് ഉയരത്തിലെട്ടി 52.44. അടുത്ത് പുഴയുടെ ഒരു തീരത്ത് നിന്നും 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി, ദാ മരമാണ്, മരതീരത്തുള്ള ഒരു മരത്തിന്റെ അഗ്രം 50° മേൽക്കോണിൽ കണ്ടു. 1.5 മീറ്റർ കുട്ടി എന്നാണ്. പുഴയുടെ അക്കരയിലെ ഒരു മരം ഉണ്ട്, അത് എത്ര ഡിഗ്രി കണ്ടു? അത് 50° മേൽക്കോണിൽ കണ്ടു. അതിനുശേഷം ചെയ്തു, കുട്ടി 10 മീറ്റർ പുറകോട്ട് നീങ്ങി നിന്നപ്പോൾ, ഇവിടെ നിന്നിങ്ങോട്ട് കുട്ടി 10 മീറ്റർ നിന്ന് യശാഭാഗത്തായിരിക്കും, കുട്ടി എന്ത് ചെയ്തു? അതിന്റെ മുകൾ ഭാഗം 25° മേൽക്കോണിൽ കണ്ടു. 25° മേൽക്കോണിൽ കണ്ടു. ഇങ്ങനെ കണ്ടു. ഇത് 50 ആണെങ്കിൽ അതിന് നിറപ്പകുതി ആണ് ഇവിടെ 25. ശ്രദ്ധിക്കണം ഈ ടൈപ്പ് പ്രോബ്ലം. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 30 ആണ്, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40 ആണ്. ഇങ്ങനെ തരികയാണെങ്കിൽ, ഈ ടൈപ്പ് തരികയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ വഴി ഉപയോഗിക്കാം.
ഇവിടെ 50 ഇവിടെ 40 ആണെങ്കിൽ വേറെ വഴിക്ക് ചെയ്യണം. ഇവിടെ പോകും, ഇവിടെ 50 ആകുമ്പോൾ ഈ കോണവത്രണി 130 ആയിരിക്കും, 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഭരിക്കുന്നത് 130 ആണെങ്കിൽ ഈ രണ്ട് കോണുകളുടെ തുക അത്ര ആയിരിക്കണം, ഈ രണ്ട് കോണുകളുടെ തുക 50 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ കോണവത്രണി 25 ഡിഗ്രിയാണ്. അത് വേണ്ടിയിട്ട് 150 - 130 - 25 കാണാൻ പോകണ്ട, നമ്മളെന്താ ലോജിക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ 130 ആണ്. അപ്പം എന്തായിരിക്കും, ഇത് രണ്ട് കൂട്ടികൾ എത്ര ആയിരിക്കണം, 50 വേണം. 50 130 കൂട്ടികളെ 150 അതിലൊരു കോണ 25 ആണെങ്കിൽ അടുത്ത കോണം എന്താണ് 25 ആണ്. ഇങ്ങോട്ട് നീളം 10 ആണെങ്കിൽ ഇങ്ങോട്ട് നീളം എന്തായിരിക്കും, 10 ആയിരിക്കും. കാരണമാണ് ഇവിടെ പാത കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ നീള സ്ട്രൈക്കും 10 ആയിരിക്കും. അതായത് ആ ഷേഡിൽ ഇരിക്കുന്ന ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ എന്തായിരിക്കും, AC = DA = 10 മീറ്റർ ആയിരിക്കും. ഇതൊക്കെ ആദ്യ പുഴയുടെ വീതി കാണണം. ഓക്കെ, പുഴയുടെ വീതി, ഇതാണ് പുഴയുടെ വീതി. ഈ കാണുന്ന ദൂരം AB = എന്താണ്, AB = സമീപവശം സമം cos 50 × AC. cos 50 × AC, ആ AC എത്രയാണ്, 10 ആണ്. അപ്പം AB = 10 × cos 50. അത് cos 50 എത്രയാണ്, cos 50 = തന്നിരിക്കുന്നത് 0.64 ആണ്. 0.64 ആണ്, 6.4 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കും, ഇനി അടുത്ത് കാണേണ്ടതാണ് മരത്തിൻ്റെ ഉയരമാണ്. അതായത് ഈ കാണുന്ന ഉയരമാണ് കാണേണ്ടത്, GC ആണ് കാണുന്നത്. അതിനാദ്യം BC എടുക്കുക. BC = tan 50 × AB, അല്ലെങ്കിൽ BC = sin 50 × AC. ഏതൊന്ന് ചെയ്താൽ മതി. ഞങ്ങളുടെ BC = tan 50 × AB, അതിൽ tan 50 വരെ എത്രത്തോ 1.19 × 6.4 = 64 മീറ്റർ. അപ്പോൾ മരത്തിന് ഉയരത്തിട്ടി 64 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഉയരം കാണാൻ എന്ത് ചെയ്യാം, നമ്മൾ ഈ BG അതുപോലെ BC കൂട്ടണം. BC എത്രയാണ്, 64 മീറ്റർ ആണ്. ഈ ദൂരം 1.5 ആണ്. അപ്പോൾ BG എത്രയാണ്, 1.5 ആണ്. അപ്പോൾ കുട്ടിയുടെ ഉയരം കൂടി കൂട്ടിയപ്പോൾ 65.5 മീറ്റർ ആണ്. ഇതാണ് മരത്തിൻ്റെ ഉയരം. അപ്പോൾ ഇതോടുകൂടി ഇവ ട്രിഗണോമെട്രി കഴിഞ്ഞു. ഇനി ഈ ട്രിഗണോമെട്രിയുടെ കൂടുതൽ പ്രോബ്ലംസ് പഠിച്ചുകൊണ്ട് വീഡിയോസ് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് നിങ്ങളെ കാണണം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എന്താണ് ഈ വീഡിയോസ് എല്ലാം എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുവാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, താങ്ക്സ്.